ഹായ് ഓൾ. ഇപ്പം നമ്മളുടെ ജിയോമാറ്റിക്സിലെ ലാസ്റ്റ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? നമ്മളുടെ ജി പി എസ് സിസ്റ്റത്തിൻ്റെ സർവേയെ പറ്റിയിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ഫേസസിനെ പറ്റിയിട്ടുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഫീൽഡ് ഓപ്പറേഷൻസും അതേപോലെ തന്നെ ഫെർദർ ഡേറ്റ പ്രോസസ്സിങ്ങും അതേപോലെ തന്നെ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനും ഒക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം നമുക്കിനി നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, നമുക്കിനി ലാസ്റ്റ് പഠിക്കാനുള്ള ഒരു പോർഷനും കൂടെ ഉള്ളൂ, ദാറ്റ് ഈസ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ. അപ്പം റിപ്പോർട്ട് പ്രിപ്പറേഷനും കൂടെ ഉള്ള ഈ ഒരു മോഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. അപ്പം നമ്മുടെ നാലാമത്തെ മോഡ്യൂളിൽ ജി പി എസ് സർവേയിൽ അതിൻ്റെ ഫേസസ് ഓഫ് സർവേക്കകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ലാസ്റ്റ് പോർഷനാണ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് റിപ്പോർട്ട് പ്രിപ്പറേഷൻ നമുക്ക് എങ്ങനെ പറയാം? നിങ്ങൾക്കറിയാം അല്ലേ? ഇപ്പം നിങ്ങളിപ്പം ഡിസൈൻ പ്രോജക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഡിസൈൻ പ്രോജക്റ്റ് ചെയ്തപ്പം നിങ്ങൾ ആദ്യം എന്താണ് ചെയ്തത്? നമ്മൾ പ്ലാനിങ്, അതായത് ഇപ്പോൾ ഏത് ടോപ്പിക് എടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ എടുക്കണം, ഏത് കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്തു? ആദ്യം ടോപ്പിക് സെലക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു. ദെൻ അതിന് ശേഷം നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റേഷനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്തു, പി പി ടി പ്രിപ്പയർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്നും ഒക്കെ കുറച്ച് ഡേറ്റാസ് ഒക്കെ കിട്ടി, ആ ഡേറ്റാസിനെ ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്തു. സോ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? നമുക്കിവിടെ ഫീൽഡ് ഓപ്പറേഷൻ ഒന്നുമില്ല, അപ്പോൾ അതിനെയൊക്കെ നമുക്ക് കളയാം. ഫീൽഡ് ഓപ്പറേഷൻ ഇല്ല. പിന്നെന്താണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത്? എന്താണ് അതെല്ലാം പ്രസൻറ്റേഷനൊക്കെ ചെയ്തു. പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമുക്ക് അതിനെ വേണമെന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് ഫീൽഡ് ഓപ്പറേഷൻ ആക്കി എടുക്കാം. ഫീൽഡിൽ പോലെ നമ്മളിത് പ്രസൻറ്റ് ചെയ്തു. സോ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ലാസ്റ്റ് എന്താണ്? ഇതിനെ ഒരു റിപ്പോർട്ട് ആക്കണം അല്ലേ? അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങളെയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു പേപ്പർ വർക്ക് നടത്തുന്നു. പറഞ്ഞത് മനസ്സിലായോ? ആ സെയിം പ്രോസസ്സ് തന്നെയാണ് ജി പി എസ് സർവേയിലും ചെയ്തത്. അപ്പം നമ്മൾ ജി പി എസ് സർവേ നമ്മുടെ കൺട്രോൾ പോയിന്റ്സുകളൊക്കെ ഉണ്ട്, നമ്മുടെ റോബോ സ്റ്റേഷൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ വെച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തു. ഒബ്സർവ് ചെയ്ത് നമുക്ക് കിട്ടിയ ഡേറ്റാസ് കയ്യിലുണ്ട്, ആ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ പ്രോസസ്സിങ് ബൈ യൂസിങ് കമ്പ്യൂട്ടർ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മൾക്ക് ചെയ്ത് കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് പറഞ്ഞാൽ ഇതിനെ ഒരു റിപ്പോർട്ടാക്കി പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ നമുക്ക് ഒരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു സ്ഥലം എടുക്കുന്നു, ആ സ്ഥലത്തിൻ്റെ ജി പി എസ് സർവേ ചെയ്തു. ജി പി എസ് സർവേ ചെയ്തിട്ട് ഏതൊക്കെ സാറ്റലൈറ്റ്സിനെ യൂസ് ചെയ്തു, സാറ്റലൈറ്റ്സിൻ്റെ നമ്പർ ഏതാണ്, അതേപോലെ തന്നെ ഏതാണ് ആ ഫീൽഡ്, ഏത് കൺട്രോൾ സ്റ്റേഷൻസിനെയാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ കൺട്രോൾ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫറൻസ് സ്റ്റേഷൻസ്. ഏത് റെഫറൻസ് സ്റ്റേഷൻസിനെയാണ് യൂസ് ചെയ്ത്, എവിടെയൊക്കെയാണ് റോവോ സ്റ്റേഷൻസ് എടുത്തത്, സ്ഥലം എങ്ങനെയായിരുന്നു. അപ്പം അത് അവിടെ സ്ഥലത്തിനകത്ത് നമ്മൾ സ്റ്റാറ്റിക് സർവേ മെത്തേഡാണോ യൂസ് ചെയ്തത്, അതോ കൈനമാറ്റിക് സർവേ മെത്തേഡാണോ യൂസ് ചെയ്തത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് വേണം? ഒരു ആൻസർ വേണം. ഇപ്പം ഒരാൾ ചെയ്ത റിപ്പോർട്ട് മറ്റൊരാൾ എടുത്തു വെച്ചിട്ട് വായിക്കുമ്പോൾ എന്തായിരിക്കണം? പെർഫെക്റ്റ് നോളേജ് അയാൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ വെച്ചാൽ അത് നമുക്കത് ഒരു പെട്ടെന്ന് നമുക്കത് വായിച്ച് നോക്കുമ്പോൾ ഓക്കെ ഇതാണ് സ്റ്റേഷൻ, ഇതിനെയൊക്കെയാണ് കൺട്രോൾ സ്റ്റേഷനായിട്ട് എടുത്തത്, ഇത്ര സാറ്റലൈറ്റ്സിനൊക്കെ യൂസ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്കൊരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സെയിം ഒരു ആ ഒരു ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം റിപ്പോർട്ട് പ്രിപ്പറേഷൻ. അപ്പം റിപ്പോർട്ട് പ്രിപ്പറേഷനകത്ത് എ പ്രോജക്ട് റിപ്പോർട്ട് മസ്റ്റ് ബി അഡ്രസ് ദ ഫോളോയിങ് ടോപ്പിക്സ്. ഇപ്പം ഒരു പ്രോജക്ട് റിപ്പോർട്ടിനകത്ത് നമ്മുടെ ജി പി എസ് സർവേയുമായിട്ട് റിലേറ്റഡ് ഉള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ടിനകത്ത് നമുക്ക് സാധാരണയായിട്ട് ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ലൊക്കേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രൊജക്ട് ഏരിയ, നമ്മൾ എവിടെയാണ് പ്രൊജക്ട് ചെയ്തതെന്നുള്ളതിൻ്റെ ഏരിയ ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ഏതാണ് പ്രൊജക്ട് ഏരിയ എന്നുള്ളതിൻ്റെ നമ്മളുടേത് ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പം ഒരു സ്ഥലം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് ആ സ്ഥലത്താണ് ചെയ്ത ആ ഏരിയ നമുക്ക് അറിഞ്ഞിരിക്കണം. ദ പേർപ്പസ് ഓഫ് സർവേ, ഇനി എന്തിനാണ് ജി പി എസ് സർവേ ചെയ്തത്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ജി പി എസ് സർവേ ചെയ്തത്. അപ്പം അതിൻ്റെ ആ ഒരു, ഇപ്പം നമുക്ക് പലതരത്തിലുള്ള സർവേ ഉണ്ടായിരിക്കും. ഇപ്പം നമുക്ക് തിയോഡോളൈറ്റ് സർവേ ഉണ്ടാകും, അതേപോലെ തന്നെ നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ ഉണ്ടാകും, അതേപോലെ നമുക്ക് കിട്ടുന്ന ഒരു ജി പി എസ് സർവേ ആണത്. ദെൻ വൈ വി ചൂസ് ജി പി എസ് സർവേ, ആ ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് അതിനെ യൂസ് ചെയ്തു, അതിനൊരു ആൻസർ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് മോണുമെൻറ്റേഷൻ. മോണുമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇറ്റ്സ് കൺട്രോൾ സ്റ്റേഷൻസ് ആണ്. അപ്പോൾ കൺട്രോൾ സ്റ്റേഷൻസിന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം, നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ റെഫറൻസ് സ്റ്റേഷൻസ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയത്, അത് ഏത് എവിടെയൊക്കെയാണ് എത്ര എണ്ണത്തിനെ ചൂസ് ചെയ്തു, ഇതുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. മോണുമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഫറൻസ് സ്റ്റേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രയാങ്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അതിനെ പോലുള്ള ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി ഇൻസ്ട്രുമെൻറ്റേഷൻസ് ആൻഡ് യൂസ്ഡ് ദ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ, നമ്മൾ യൂസ് ചെയ്തുള്ള ഇൻസ്ട്രുമെൻറ്റ്, ഇപ്പോൾ ജി പി എസ് റിസീവർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു,
ഇപ്പോൾ ജി പി എസ് റിസീവർ പറയും, നമ്മുടെ സിവിലിയൻസിനും അതേപോലെ തന്നെ മിലിറ്ററി പർപ്പസിനൊക്കെ ജി പി എസ് റിസീവറിനകത്ത് സിഗ്നൽസിനെ കളക്ട് ചെയ്യുന്നത് വേരിയേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ നമ്മൾ ഏത് ജി പി എസ് റിസീവറിനെയാണ് നമ്മൾ യൂസ് ചെയ്തത്, എന്തുകൊണ്ട് ജി പി എസ് റിസീവർ യൂസ് ചെയ്തു, ആർ ജി പി എസ് റിസീവർ യൂസ് ചെയ്തു, ദെൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ജി പി എസ് റിസീവറിൻ്റെ, അതായത് ഏത് ഇപ്പം എന്താണ് കോസ് അക്വിസിഷൻ കോഡാണോ, അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നാവിഗേഷൻ കോഡാണോ, അല്ലെങ്കിൽ പ്രിസിഷൻ കോഡാണോ, ഏതിനെയാണോ ഇത് ക്യാരി ചെയ്യുന്നത്, സോ ആ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കണം. ദെൻ കമ്പ്യൂട്ടേഷൻ സ്കീം ഓഫ് പ്രൊജക്ട് ആൻഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറും, നമ്മൾ പറഞ്ഞു നമ്മൾക്ക് കിട്ടിയ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ദെൻ നമ്മൾ ഇത് എന്ത് ചെയ്യും, നമുക്ക് ഇതിനെ കണക്ട് ചെയ്യും, കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യും, ദെൻ അതിൽ പ്രോസസ്സ് ചെയ്യും. സോ പ്രോസസ്സ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ ഡേറ്റം ട്രാൻസ്ഫർമേഷൻ പാരാമീറ്റർ ആൻഡ് ദെയർ സോഴ്സസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് കോർഡിനേറ്റ് ആൻഡ് സ്കെച്ച് ഓഫ് കൺട്രോൾ പോയിന്റ്സ്, പിന്നെന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സും, അതേപോലെ തന്നെ നമ്മളുടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ്സുകൾ, അതേപോലെ തന്നെ നമ്മളുടെ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ആ സ്ഥലത്തിൻ്റെ കൺട്രോൾ പോയിന്റ്സുകൾ, ഓൾ ഓവറിൽ അത് നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ നമ്മളൊരു മാപ്പ് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലത്തെ മാപ്പ് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ലൊക്കേഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അതിനകത്തുണ്ടായിരിക്കണം. സോ ആ കാര്യങ്ങളെ പറ്റിയിട്ട് പിന്നെ നമ്മൾ സർവേ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാതെ നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ടോ, ആ ഡിഫിക്കൽട്ടീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ആ ഒരു റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കണം. ദ ഫോളോയിങ് ലിസ്റ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ്, ഇനി പറയുന്ന ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ഇനി ഒക്യുപ്പേഷൻ ഷെഡ്യൂൾ, ഒക്യുപ്പേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു നമ്മളിപ്പോൾ സർവേ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഒബ്സർവേഴ്സ് ഉണ്ടല്ലേ, ഇപ്പോൾ ഒബ്സർവേഴ്സ് ഏത് ഒബ്സർവിങ് സ്റ്റേഷൻ പോയിന്റ്സിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിൽക്കുന്നു. ഇപ്പം ഇവ ഓരോ ഓരോ ഒബ്സർവർ, ഇപ്പം നമ്മളിപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഓരോ ഒബ്സർവേഴ്സും അവർക്ക് നിൽക്കേണ്ട ആ ഒരു സ്റ്റേഷൻ പോയിന്റിനെ പറ്റിയിട്ട് ഡീറ്റെയിലായിട്ട് അവിടെ അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം ആ ഒബ്സർവറാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേഷൻ പോയിന്റുകൾ ചൂസ് ചെയ്യുമ്പോഴും അവിടെ പറയുന്നുണ്ടായിരുന്നു ഏത് ഒബ്സർവറാണ്, ഒബ്സർവറിൻ്റെ നെയിം അവിടെ സ്പെസിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. ആൻഡ് ദ ലിസ്റ്റ് ഓഫ് അഡ്ജസ്റ്റിങ് പൊസിഷൻസ് ആൻഡ് പ്ലെയിൻ കോർഡിനേറ്റ്, അപ്പം നമ്മളുടെ അഡ്ജസ്റ്റഡ് പൊസിഷൻസ്, അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന, അപ്പം നമ്മളിപ്പോൾ കൺട്രോൾ പോയിന്റ്സുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പൊസിഷൻസുകൾ, അപ്പം അതിൻ്റെ കോർഡിനേറ്റ്സുകൾ, ദെൻ പ്രോജക്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, ദെൻ കോപ്പീസ് ഓഫ് ഒറിജിനൽ സൈറ്റ് ഒക്യുപ്പേഷൻ ലോഗ്, ഓരോ സൈറ്റ്സിൻ്റെയും സൈറ്റ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് അതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോപ്പീസ് ഉണ്ടായിരിക്കണം. എക്യുപ്മെൻറ്റ്സ് മാൽഫക്ഷനിങ് ലോഗ്, എക്യുപ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും അതിന് എന്തെങ്കിലും എറേഴ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. പ്രോജക്ട് സ്കെച്ച് ഷോയിങ് ഓൾ കൺട്രോൾ പോയിൻറ്സ് ആൻഡ് ഓൾ ഓൾ പോയിൻറ്സ് ആൻഡ് കൺട്രോൾ പോയിൻറ്സ്, അപ്പം നമ്മുടെ സ്കെച്ച് ഉണ്ടായിരിക്കണം, ആ സ്കെച്ചിനകത്ത് എല്ലാ പോയിൻറ്സും ഉണ്ടായിരിക്കണം, കൺട്രോൾ പോയിൻറ്സുകളും ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്കിനി ഇപ്പോൾ റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഷീറ്റ്. അപ്പം സാധാരണയായിട്ട് നമ്മളുടെ ഈ റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി പറയാൻ പോകുന്ന ടേംസുകൾ. അപ്പോൾ ആ ടേംസുകൾ എക്സ്പെഷ്യലി എടുത്ത് പറയാനുള്ള ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ എക്സാമിന് സ്പെഷ്യലായിട്ട് എടുത്ത് ചോദിക്കും ഈ ടേം എന്താണ്, ആ ടേം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. സോ അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഡേറ്റ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡേറ്റാസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നമ്മളിപ്പം ഒരു ഡേറ്റ ഷീറ്റ് എടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൺട്രോൾ സ്റ്റേഷൻസ്, ഒരു ന്യൂലി കൺട്രോൾ പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെയ്യുന്നു, ആ സ്ഥലത്ത് ചെല്ലുമ്പം അവിടെ കൺട്രോൾ പോയിന്റ്സ് ഇല്ല, നമുക്ക് നമ്മൾ പറഞ്ഞു കൺട്രോൾ പോയിന്റ്സ് നിയറസ്റ്റ് ആയിട്ടുള്ള കൺട്രോൾ പോയിന്റ്സുകൾ ചൂസ് ചെയ്യുക, ഇറ്റ്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമുക്കങ്ങനെ നിയറസ്റ്റ് ആയിട്ടുള്ള കൺട്രോൾ പോയിന്റ്സ് ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ കൺട്രോൾ പോയിന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സോ ആ ഡേറ്റ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടൊരു കൺട്രോൾ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ്. ആൻഡ് ജി പി എസ് സർവേ ഓൺ ദ വേ ടു ഒബ്സർവ് ദ പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ടൈം മേ ബി ദ ഇനിഷ്യൽ യൂസർ ഓഫ് സ്റ്റേഷൻ ഡേറ്റ ഷീറ്റ്. അപ്പം ജി പി എസ് സർവേ ചെയ്യുന്ന ആൾ ആ ഒരു പൊസിഷൻ, നമ്മൾ ആ ഒരു പൊസിഷൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തായിരിക്കണം ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, അതാണ് പറയുന്നത്. അതായത് ഇപ്പം സിംപ്ലി നമ്മൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ ഷീറ്റ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സർവേ സ്റ്റേഷൻസ്, ആ സർവേ സ്റ്റേഷൻസ് എത്ര ഡിസ്റ്റൻസിൽ, ഓരോ സർവേ സ്റ്റേഷൻസും എത്ര ഡിസ്റ്റൻസിലാണ്, എത്ര എന്താണ് ഏതൊക്കെ ഇപ്പം ഹില്ലി ഏരിയ ആണോ അതോ പ്ലെയിൻ സർഫസ് ആണോ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമുക്ക് എന്താണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്,
നമ്മുടെ ഒബ്സർവർ നിൽക്കുന്ന പോയിന്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, അതേപോലെ തന്നെ കൺട്രോൾ സ്റ്റേഷൻസ് എവിടെ വരും, അതേപോലെ റോവർ സ്റ്റേഷൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ബേസ് ലൈൻ ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ഡേറ്റ ഷീറ്റിനകത്ത് ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്കൊരു ആ ഒരു ഫീൽഡ്, ഇപ്പം ഞാനിപ്പോൾ ഒരു കൺട്രോൾ സ്റ്റേഷനിൽ ഞാനിപ്പോൾ ഒരു സർവേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത സർവേ ഡീറ്റെയിൽസ്, അതായത് ആ ഒരു ഏരിയയെ പറ്റി കംപ്ലീറ്റ് പിക്ചറും ആ സർവേ ഡീറ്റെയിൽസിനകത്ത് ഉണ്ടായിരിക്കണം, ആ ഡേറ്റ ഷീറ്റിനകത്ത് ഉണ്ടായിരിക്കണം. നാളെ ഒരാൾ വന്ന് ആ ഒരു ഡേറ്റ ഷീറ്റ് വായിച്ച് നോക്കുമ്പം ഇതൊക്കെയാണ് കൺട്രോൾ പോയിൻറ്റ്സുകൾ, ഇതൊക്കെയാണ് സ്റ്റേഷൻ റോവർ സ്റ്റേഷൻസ് ആയിട്ട് സെലക്ട് ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ബൗണ്ടറീസ്, പിന്നെ ആ ഒരു ഏരിയയെ പോലുള്ള കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻസ്, പ്ലെയിൻ സർഫസ് ആണോ വാലി ആണോ, അതേപോലെ തന്നെ കൈനമാറ്റിക് സർവേ മെത്തേഡ് ആണോ സ്റ്റാറ്റിക് സർവേ മെത്തേഡ് ആണോ ചൂസ് ചെയ്തത്, സോ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ, ആ ഫീൽഡിനോട് ആ ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എന്തെങ്കിലും എന്താണ് മൾട്ടി പാത്ത് എറേഴ്സുകൾ സംഭവിക്കാനുള്ള ചാൻസ്, ഒബ്സ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഡേറ്റ ഷീറ്റ്സിനാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ന്യൂലി നമ്മൾ സെലക്ട് ചെയ്ത പോയിൻറ്റ്സ് ഏതാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഡേറ്റ ഷീറ്റിനകത്ത് ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത് നമ്മളൊരു ഡോക്യുമെൻ്റ് ആണ്, അതായത് നമ്മൾ സർവേ ചെയ്ത ആ സ്ഥലത്തിനെ പറ്റിയുള്ള കംപ്ലീറ്റ്, അതായത് നാളെ ഒരാൾ വന്ന് നോക്കുമ്പോഴും ഇതിനെ പറ്റി അറിയാൻ പറ്റുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ്, റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് ഡേറ്റാ ഷീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഡേറ്റാ ഷീറ്റ് കാണിച്ചിട്ടുണ്ട്, അതായത് നമ്മൾ ഇപ്പോൾ നമുക്ക് നമ്മുടേതായിട്ട് അവൈലബിൾ അല്ല, സോ ഇങ്ങനെ ഒരു ഡേറ്റാ ഷീറ്റ് ആണ് കാണിച്ചേക്കുന്നത്. അപ്പം ആ ഡേറ്റാ ഷീറ്റിനകത്ത് കുറേ കാര്യങ്ങൾ, കുറേ പാരാമീറ്റേഴ്സുകൾ ഇതുണ്ട്. എന്താണ് കറണ്ട് സർവേ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ, എത്ര മീറ്റേഴ്സാണ്, എത്ര ഫീറ്റിലാണ് ഓരോ സ്റ്റേഷൻ പോയിൻറ്റ്സിലും ഹൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെന്താണ് പറയുന്നത്, ഓരോ കോർഡിനേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതും ഫോട്ടോഗ്രാഫ് എക്സ് വൈ സെഡ് കോർഡിനേറ്റുകളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റേഷൻ ഡിസ്ക്രിപ്ഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ അടങ്ങുന്ന ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ വിസിബിലിറ്റി ഡയഗ്രാം. വിസിബിലിറ്റി ഡയഗ്രാം നമ്മൾ ഒറ്റ വാക്കിൽ പറയാമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് നമുക്ക് നമ്മൾ എടുക്കുന്ന സർവേ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സർവേ പോയിന്റ്സ് അല്ലെങ്കിൽ കൺട്രോൾ പോയിന്റ്സിന് അറൗണ്ട് ആയിട്ടുണ്ടോ അത് കണ്ടുപിടിക്കുന്നതാണ് വിസിബിലിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത്. നോക്കിയാൽ അറിയാം, ഒബ്സ്ട്രക്ഷൻസ് എബൌ ദി മാസ് ആംഗിൾ 50 ഡിഗ്രി ഓഫ് ദ ജി പി എസ് റിസീവർ ഇസ് നോട്ടഡ് ഇൻ വിസിബിലിറ്റി ഡയഗ്രാം. അതായത് നമ്മുടെ ജി പി എസ് റിസീവറിൻ്റെ അവിടെ നിന്നും 50 ഡിഗ്രി ആംഗിളിൽ, അവിടെ നിന്നും 50 ഡിഗ്രി ആംഗിൾസ് എല്ലാ ഡയറക്ഷനകത്തേക്കും എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്ക് വിത്തൗട്ട് ഒബ്സ്ട്രക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാറ്റലൈറ്റ് സിഗ്നൽസ് അവൈലബിൾ ആവത്തുള്ളൂ. ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒബ്സ്ട്രക്ഷൻസിനെ മാറുന്ന രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പോയിൻറ്സുകൾ സെലക്ട് ചെയ്തിരിക്കണം. സോ അതാണ്, അപ്പം നമ്മൾ ഇപ്പം ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ ഒരു സർവേ സ്റ്റേഷൻസ് സെലക്ട് ചെയ്യുന്നു. സർവേ സ്റ്റേഷൻസ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് 50 ഡിഗ്രി എല്ലാ ഡയറക്ഷനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മളൊരു ഡയഗ്രാം വരയ്ക്കും. ആ ഡയഗ്രത്തിനെയാണ് വിസിബിലിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഈ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സിഗ്നൽസ് കിട്ടത്തില്ല. അപ്പം സിഗ്നൽസ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സിഗ്നൽസ് കിട്ടാതെ വന്നതല്ല, സിഗ്നൽസ് വരും, പക്ഷേ സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി പാത്ത് എറർ എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ തട്ടി റിഫ്ലക്ട് ചെയ്തതിന് ശേഷം ആയിരിക്കും നമ്മുടെ ജി പി എസ് റിസീവറിനകത്തേക്ക് സിഗ്നൽസ് എത്തുന്നത്. സോ നമുക്ക് ലാഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പോൾ എറർ എന്തായിരിക്കും, വ്യത്യാസം ഉണ്ടായി, സോറി എറർ അല്ല, നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസിനകത്ത് വ്യത്യാസം ഉണ്ടാകും. സോ അതുകൊണ്ട് വിസിബിലിറ്റി ഡയഗ്രം നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കും. സോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ജി പി എസ് സർവേ ഫെർദർ ആയിട്ട് ചെയ്തു പോകുന്നത്. സോ അതാണ് ഇവിടെ ഒരു സ്റ്റേഷൻ വിസിബിലിറ്റി ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അപ്പം ആ ഡയഗ്രം എന്ന് പറഞ്ഞാൽ സർക്കിൾ മാതിരി നമ്മൾ വരയ്ക്കുന്നതാണ്. സോ അവിടെ നിന്ന് കാണിച്ചിട്ടുള്ള ഓരോ ഡയറക്ഷനകത്തേക്കും ഇത്ര ഡിഗ്രി ആംഗിൾ മാറിയിട്ട് അവിടെ ഓരോ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഹൊറിസോണ്ടൽ കൺട്രോൾ പോയിന്റ്സ്. ഹൊറിസോണ്ടൽ കൺട്രോൾ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലെവലിലുള്ള അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ, അതായത് നമ്മുടെ ബേസ് ലൈൻ മെഷർമെൻറ്റ്സ് എടുക്കാൻ പറ്റുന്ന കൺട്രോൾ പോയിന്റ്സ്, അതായത് ഹൊറിസോണ്ടൽ ലെവൽ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കൺട്രോൾ പോയിന്റ്സ്. കൺട്രോൾ പോയിന്റ്സ് എന്ന് പറയുന്നത് റെഫറൻസ് പോയിന്റ്സ് ആണ്. അപ്പോൾ റെഫറൻസ് പോയിന്റ്സിനെ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ കൺട്രോൾ പോയിന്റ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ എന്ത് പറയുന്നുണ്ട്, ഹൊറിസോണ്ടൽ പൊസിഷൻ ഡേറ്റ ആണ്. ആൻഡ് ദി സ്റ്റേഷൻസ് കണക്റ്റഡ് ബേസ് ലൈൻസ്. അപ്പോൾ ഈ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന കൺട്രോൾ പോയിൻറ്റ്സിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ബേസ് ലൈൻ വരയ്ക്കുന്നത്. നമുക്ക് മിനിമം 3 ഹൊറിസോണ്ടൽ സ്റ്റേഷൻ പോയിൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ. അതായത് മിനിമം നമ്മളൊരു സർവേ ചെയ്യുമ്പോൾ 3 കൺട്രോൾ പോയിൻറ്റ്സുകൾ, റെഫറൻസ് പോയിൻറ്റുകൾ എന്തെങ്കിലും ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടായിരിക്കണം. 3-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ അക്യുറസി കൂടുതലായിരിക്കും, പക്ഷേ എന്നാൽ മിനിമം 3 എണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ 3 കൺട്രോൾ സ്റ്റേഷൻസുകൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന, അപ്പോൾ അവിടെ കൺട്രോൾ സ്റ്റേഷൻ ആണ് എന്നറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ട്രയാങ്കിൾസിനെ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ സ്റ്റാൻഡേർഡ് സിമ്പിൾ ഫോർ ഇൻഡിക്കേറ്റിംഗ് ദ ഹൊറിസോണ്ടൽ കൺട്രോൾ പോയിന്റ് ഓൺ പ്രൊജക്റ്റ് മാപ്പ് ഇസ് എ ട്രയാങ്കിൾ. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കൺട്രോൾ പോയിൻറ്റ്സുകൾ സെലക്ട് ചെയ്യുന്നത് മെയിനായിട്ട് ഇത് ബൗണ്ടറിയോട് നിയറസ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഈ കൺട്രോൾ പോയിൻറ്റ്സുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സൈറ്റ് എടുക്കും. അപ്പോൾ പറയുന്നുണ്ട്, ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഹൊറിസോണ്ടൽ കൺട്രോൾ സ്റ്റേഷൻസ് ദ മെത്തേഡ് അഡോപ്റ്റഡ് ടു ഡിവൈഡ് ദ പ്രോജക്റ്റ് ഇൻ ടു 4 ക്വാഡ്രന്റ്. അപ്പോൾ നമ്മളൊരു കൺട്രോൾ സ്റ്റേഷൻസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തിനെ നമ്മൾ 4 ക്വാഡ്രന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ 4 ക്വാഡ്രന്റിൽ നമ്മൾ ഓരോ കൺട്രോൾ സ്റ്റേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദ മെത്തേഡ് അഡോപ്റ്റഡ് ടു ഡിവൈഡ് ദ പ്രൊജക്ട് ഇൻ ടു 4 ക്വാഡ്രന്റ്സ്. നമ്മുടെ ഫുൾ പ്രൊജക്ട് ഏരിയ 4 ക്വാഡ്രന്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യും. ദെൻ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്വാഡ്രന്റിലും അറ്റ്ലീസ്റ്റ് 1 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കൺട്രോൾ സ്റ്റേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യും. അങ്ങനെ മിനിമം 3 എണ്ണം വേണം, 3-ൽ കൂടുതലായിട്ടുള്ള നമ്മൾ കൂടുതൽ അക്യുറസി ആയിരിക്കും. പിന്നെന്താണ്, സപ്ലിമെൻ്ററി കൺട്രോൾ പോയിൻറ്റ്സ് മേ ബി ചൂസൺ ഇൻ ടു ഇൻറ്റീരിയർ ഫോർ ഒബ്ടെയിനിങ് മോർ സ്റ്റെബിലിറ്റി. അതായത് നമ്മുടെ ബൗണ്ടറിയിലായിരിക്കും കൂടുതൽ, ബൗണ്ടറിയുമായിട്ട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ബൗണ്ടറി സ്റ്റേഷൻസ് എവിടെയാണോ, ബൗണ്ടറി സ്റ്റേഷൻസിലായിരിക്കും കൂടുതലായിട്ടും ഹൊറിസോണ്ടൽ കൺട്രോൾ പോയിൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പക്ഷേ സപ്ലിമെൻ്ററി പോയിൻറ്റ്സുകൾ ഉണ്ടായിരിക്കും, സോ അതിനെ നമ്മൾ ഇൻറ്റീരിയർ പോർഷനിലേക്കായിരിക്കും എടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് വേർട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ് ആയിരിക്കും. വേർട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മറ്റേന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസുകളാണുള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾക്ക് എലിവേഷൻസ്, ഓൾട്ടിറ്റ്യൂഡ് അറിയാവുന്ന സ്റ്റേഷൻസ് ആയിരിക്കും. അതായത് ഹൈറ്റ് അറിയാവുന്ന, അവിടെ ഹൈറ്റ് ആയിരിക്കും ഇമ്പോർട്ടൻസ്, ഹൈറ്റ് അറിയാവുന്ന സ്റ്റേഷൻസ് ആയിരിക്കും നമ്മൾ വേർട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മാപ്പിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓപ്പൺ സ്ക്വയർ അല്ലെങ്കിൽ സർക്കിളായിട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ അവിടെ ഒരു GPS നെറ്റ്വർക്ക് സിസ്റ്റം അല്ലെങ്കിൽ GPS സർവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 4 വേർട്ടിക്കൽ കൺട്രോൾ സ്റ്റേഷൻസ് എങ്കിലും വേണം. അപ്പോൾ അതിനകത്ത് ദേ ആർ യൂഷ്വലി ലൊക്കേറ്റഡ് അറ്റ് ദ 4 കോർണേഴ്സ് ഓഫ് ദ പ്രൊജക്ട്. അപ്പോൾ നമ്മളൊരു പ്രൊജക്ട് ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ 4 കോർണേഴ്സിലായിട്ടായിരിക്കും നമ്മളത് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പ്രത്യേകം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൊറിസോണ്ടൽ കൺട്രോൾ പോയിൻറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിരിക്കും അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ വേർട്ടിക്കൽ ആകുമ്പോൾ വേർട്ടിക്കലിനകത്ത് അതിൻ്റെ എലിവേഷൻ അറിയാവുന്ന സ്റ്റേഷൻ പോയിൻറ്റ്സുകളായിരിക്കും അത്. അപ്പോൾ ആ എലിവേഷൻ അറിയാവുന്ന സ്റ്റേഷൻ പോയിൻറ്റ്സുകളായതുകൊണ്ടാണ് നമ്മൾ അതിനെ കൺട്രോൾ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെഫർ അത് അറിയാവുന്ന സ്റ്റേഷൻ പോയിൻ്റ് തന്നെ. ഇപ്പോൾ നോൺ ആയിരിക്കും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ്. അപ്പം അവിടെ നോൺ ആയിട്ടുള്ള സാധനം അവിടുത്തെ എലിവേഷൻ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് വേർട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രൊജക്റ്റിനകത്തേക്ക് തന്നെ വരുന്ന അല്ലെങ്കിൽ റിപ്പോർട്ടിനകത്തേക്ക് വരുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പോലും അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ അപ്പോൾ അതും കൂടെ അറിഞ്ഞിരിക്കണം. സോ ഇത്രയും കൂടെ തീരുമ്പോൾ നമ്മുടെ 4th മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3rd മോഡ്യൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് GPS സർവേ ആയിരുന്നു. സോ GPSനെ പറ്റിയിട്ട്, GPS സർവേ അല്ല, GPS ആയിരുന്നു. സോ GPSനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ GPS ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നതാണ് നമ്മുടെ 4th മോഡ്യൂൾ. 4th മോഡ്യൂൾ അത് GPS സർവേ സിസ്റ്റംസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ GPS സർവേ എങ്ങനെ ചെയ്യുന്നു, ഏതൊക്കെ മെത്തേഡ് ഉണ്ട്, സ്റ്റാറ്റിക് മെത്തേഡ് ആൻഡ് കൈനമാറ്റിക് മെത്തേഡ്, അങ്ങനെ 2 മെത്തേഡ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ GPS സർവേയുടെ ഫേസസ് എന്തൊക്കെയാണ്, GPS സർവേ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വന്നിരുന്നത് അല്ലേ. സോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 4th മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ GPS എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ഇവിടെ വെച്ച് കഴിയുന്നു. നമ്മൾ നെക്സ്റ്റ് ഇനി നോക്കാൻ പോകുന്നത് 5th മോഡ്യൂളാണ്. അതെന്ന് പറയുന്ന ഒരു പുതിയതാണ്, റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു ടേം ആണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.